الحمد لله الحمد لله بنعمته تتم الصالحات وبفضله وكرمه تتنزل الخيرات والبركات نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا صدق الله العظيم സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിൻ്റെ അകവും പുറവും രഹസ്യവും പരസ്യവും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ അംഗീകരിച്ചും പാലിച്ചും കഴിവിൻ്റെ പരമാവധി അവൻ്റെ പ്രീതിയിലും പൊരുത്തത്തിലും കഴിച്ചുകൂട്ടി മുത്തഖികളായി ജീവിച്ച് അപ്രകാരം തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ്. അർഹമു റഹീമീനായ റബ്ബുൽ ആലമീൻ ജീവിതത്തിൻ്റെ പ്രായോഗിക രംഗങ്ങളിൽ അവനെ അംഗീകരിച്ചും പാലിച്ചും മുത്തഖികളായി ജീവിച്ച് അപ്രകാരം തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രായോഗിക ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രയാസങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്നൊക്കെ നമ്മെ മോചിപ്പിക്കുകയും നമുക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർ, ജുമുഅയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നവരും വീടുകളിൽ കഴിഞ്ഞുകൂടുന്നവരുമായ ആളുകൾ, അതുപോലെ ഹോസ്പിറ്റലുകളിലും കഴിഞ്ഞുകൂടുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ ആരോഗ്യവും ആഫിയത്തും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അല്ലാഹുവിലേക്ക് യാത്രയായ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരന്മാർ, ബന്ധുക്കൾ, അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയ സുഹൃത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും യാത്ര ചെയ്യുന്ന മധ്യേ അല്പം ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി ഗുഹയിൽ അഭയം പ്രാപിച്ചു.
ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുക എന്നതും അതിൻ്റെ ഉദ്ദേശമായിരുന്നു. ഗുഹയിൽ കഴിഞ്ഞുകൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ പ്രവാചകനെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും തേടിയുള്ള തെരച്ചിൽ ഗുഹയുടെ മുൻഭാഗത്ത് വരെ എത്തി. ആ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി ലഅബ്സർന, ഗുഹയുടെ മുൻഭാഗത്തെത്തിയ അവർ, അവരിൽ ആരെങ്കിലും അവരുടെ കാൽ ചുവട്ടിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അവർ കാണുക തന്നെ ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. തന്റെ യാത്രയിലെ ആത്മസുഹൃത്തായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രതികരണം, മാ ലന്നുക യാ അബൂബക്കർ, മാ ലന്നുക യാ അബൂബക്കർ ബിസ്നൈനില്ലാഹു സാലിസുഹുമ, അബൂബക്കറെ അല്ലാഹു മൂന്നാമനായിട്ടുള്ള രണ്ടുപേരുടെ കാര്യത്തിൽ എന്താണ് താങ്കൾ കരുതുന്നത്? അല്ലാഹുവിനെ കുറിച്ച് ഈ ഒരു അവസരത്തിൽ എന്താണ് താങ്കൾ വിചാരിക്കുന്നത് എന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. വളരെ ഭീതിജനകമായ സന്ദർഭത്തിൽ പോലും അല്ലാഹുവിൽ പൂർണമായി പ്രതീക്ഷ അർപ്പിച്ച മനസ്സുമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഓരോ സന്ദർഭങ്ങളെയും മുന്നോട്ട് നയിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ആ ചോദ്യമാണ് ഇന്ന് എന്റെ സഹോദരി സഹോദരന്മാരോട് ഇവിടെ ആവർത്തിക്കുവാനുള്ളത്. അല്ലാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിചാരം എന്താണ്? നാം ഓരോരുത്തരും ഒറ്റക്കായിരിക്കുമ്പോൾ രണ്ടാമനായി അല്ലാഹുവുള്ള ഒരു അവസ്ഥ, നാം രണ്ടുപേരോ രണ്ടിൽ കൂടുതൽ ആളുകളോ ഉള്ള അവസ്ഥയിൽ അതിലധികമായി ഒരാൾ അല്ലാഹു ഉണ്ട് എന്ന കാര്യത്തിലുള്ള നമ്മുടെ ചിന്ത എന്താണ്? നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് കരുതുന്നത്, നമ്മൾ വിചാരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതായ ഒരു കാര്യമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന്റെ 3 ദിവസം മുമ്പ് സഹാബെ കിറാമിനെ ഉണർത്തിയ ഒരു കാര്യമുണ്ട്, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ലന്ന ബില്ല, നിങ്ങളിൽ ഒരാളും അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം കൊണ്ട് മാത്രമല്ലാതെ നിങ്ങൾ ഈ ലോകത്തുനിന്ന് വിടപറയുന്ന ഒരു അവസ്ഥയുണ്ടാകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. നന്മയിൽ അധിഷ്ഠിതമായ വിചാരമായിരിക്കണം അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ വെച്ചു പുലർത്തുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങൾ മാറിമറിഞ്ഞു വരുമ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ പൊതുവിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകാറുള്ള ചില വിചാരങ്ങളും ചിന്തകളും ഉണ്ടാകും. കടുത്ത പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ വന്നു ഭവിക്കുന്ന സന്ദർഭത്തിൽ
എന്താണ് ഇങ്ങനെ എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ആലോചനയിൽ വരാറുണ്ട്. അത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിലായാലും നമ്മുടെ കുടുംബ സാമൂഹിക കാര്യങ്ങളിലായാലും ഇസ്ലാമിക സമൂഹം എന്ന നിലയിൽ ഒരു ഉമ്മത്തിന്റെ കാര്യം എന്ന നിലയിലുമൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെയൊക്കെയുള്ള തോന്നലുകളും വിചാരങ്ങളും ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ട് ഇസ്ലാമിക സമൂഹം ഇങ്ങനെ വല്ലാത്ത പ്രയാസത്തിൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു, ഇതൊന്നും അല്ലാഹു കാണുന്നില്ലേ എന്ന രീതിയിലൊക്കെയുള്ള ചിന്തകൾ ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നാറുണ്ട്. അത്തരം തോന്നലുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തോടുകൂടിയായിരിക്കണം ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടത് എന്ന ഉപദേശത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണോ നമ്മൾ വെച്ചു പുലർത്തുന്നത്, അല്ലാഹുവിനെ കുറിച്ച് എന്താണോ നമ്മൾ വിചാരിക്കുന്നത്, അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്നതും വന്നു ഭവിക്കുന്നതുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. വല്ലദീ ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അവനാണ് സത്യം. മാ ഉഅതിയ അബ്ദുൻ മുഅ്മിനുൻ شيئا خيرا من حسن الظن بالله عز وجل. ഒരു മുഅ്മിനായ അടിമക്ക് അല്ലാഹുവിനെ കുറിച്ച് അവൻ എന്താണോ വിചാരിക്കുന്നത് അത് മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ. വല്ലദീ ലാ ഇലാഹ ഗൈറുഹു ലാ യുഹ്സിനു അബ്ദുൻ ബില്ലാഹി ളന്ന ഇല്ലാ അതാഹുല്ലാ, അല്ലാഹുവിനെ കുറിച്ച് ഒരു വിശ്വാസി ഒരു മുഅ്മിൻ വിചാരിച്ച കാര്യമല്ലാതെ അല്ലാഹു അവന് നൽകുകയും ചെയ്യുന്നില്ല. ദാലിക ബി അന്നൽ ഖൈറ ബിയദിഹി, കാരണം അല്ലാഹുവിന്റെ അടുക്കൽ മാത്രമേ നന്മകളുള്ളൂ. നന്മകളുടെ പൂർണ്ണതയിൽ ഖൈറായ കാര്യങ്ങൾ അല്ലാഹുവിന്റെ കരങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവോ അതിനനുസരിച്ചു കൊണ്ടുള്ള നന്മകൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, നൽകപ്പെടുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ കുറിച്ച് നല്ല പ്രതീക്ഷയോടുകൂടിയും നല്ല വിചാരത്തോടുകൂടിയും മുന്നോട്ടു പോവുക എന്നത് വിശ്വാസത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു തലമാണ്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ അങ്ങേയറ്റം മനസ്സാന്നിധ്യമുള്ള ആളുകൾക്ക് മാത്രമേ ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലെത്താൻ കഴിയുകയുള്ളൂ എന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള വികലമായ വിചാരങ്ങളും ചിന്തകളും അല്ലാഹുവിന്റെ കാര്യത്തിൽ വന്നു ഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മുനാഫിക്കീങ്ങളെ കുറിച്ചും മുശ്രിക്കീങ്ങളെ കുറിച്ചും പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് യദുന്നൂന ബില്ലാഹി ളന്നസൗ, മുനാഫിക്കീങ്ങളും മുശ്രിക്കീങ്ങളും അല്ലാഹുവിനെ കുറിച്ച് പല വികലമായ വിചാരങ്ങളും ചിന്തകളും വെച്ചു പുലർത്തി, അതിന്റെ ഫലമായിട്ട് തന്നെ അവർക്ക് അതിൻ്റെതായ ഭവിഷ്യത്തുകളും പ്രയാസങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിശ്വാസി സമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, വമാ കുന്തും തസ്തറൂന അൻ യഷ്ഹദ അലൈക്കും സംഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും, നിങ്ങൾ കരുതി വെച്ചു നിങ്ങൾ വളരെ രഹസ്യമായി ആരുമറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതാരുമറിയില്ല എന്ന വിചാരത്തോടുകൂടിയായിരിക്കും നിങ്ങൾ അത് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയില്ല, നിങ്ങളുടെ കൈകാലുകൾ, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ തൊലികൾ, ചർമ്മങ്ങൾ ഇതൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷ്യം പറയുമെന്ന ഒരു ബോധം നിങ്ങൾക്കുണ്ടായില്ല.
വലാകിൻ ദനന്തും അന്നല്ലാഹ ലാ യഅലമു കസീറും മിമ്മാ തഅമലൂൻ, നിങ്ങൾ കരുതി വെച്ചു വളരെ രഹസ്യമായി ആരും അറിയാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആലോചനകൾ, ആരുമറിയാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലാഹു അറിയുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു കളഞ്ഞു. വലാക്കിൻ ലനൻതും, നിങ്ങൾ കരുതി വെച്ചു, നിങ്ങൾ വിചാരിച്ചു, അന്നല്ലാഹ ലാ യഅലമു കസീറും മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും അല്ലാഹു അറിയുകയില്ല എന്ന്. പക്ഷേ ദാലിക്കും ലന്നുക്കും അല്ലദീ ലനൻതും ബിറബ്ബിക്കും, അത് നിങ്ങളെ നിങ്ങളുടെ വെറും തോന്നലുകൾ മാത്രമാണ്. നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടായ വെറും തോന്നലുകളാണത്. ആ തോന്നലുകൾ അർദാക്കും നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള വിചാരങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങളെ നാശത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, അവസാനം അതിന്റെ അനന്തര ഫലം എന്താണ്? അങ്ങേയറ്റത്തെ നഷ്ടം സംഭവിച്ച നഷ്ടകാരികളുടെ കൂട്ടത്തിൽ നിങ്ങൾ ചെന്നുപെടുകയും ചെയ്തു എന്നതാണ് നിങ്ങൾക്കതിലൂടെ ഉണ്ടായ അനന്തര ഫലമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കാര്യത്തെ വളരെ ഗൗരവത്തോടുകൂടി നമ്മെ ഉണർത്തുന്നതായി കാണാൻ സാധിക്കും. അഹ്സാബ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക സമൂഹം വളരെ പ്രയാസകരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം അവസ്ഥകളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ചേർത്തു പറഞ്ഞു, വതളുന്നൂന ബില്ലാഹിൽ ദുനൂന, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പല വിചാരങ്ങളും വെച്ചു പുലർത്തിക്കളഞ്ഞു. അള്ളാഹു നിങ്ങളെ സഹായിക്കുകയില്ലേ, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നു ഭവിക്കുകയില്ലേ എന്ന് തോന്നിക്കുമാർ, എന്തൊരു പ്രയാസത്തിലാണ് ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയി എന്ന് ആ ഒരു പശ്ചാത്തലത്തെ വിവരിച്ചുകൊണ്ട് ഖുർആൻ ഉണർത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, പലപ്പോഴും സത്യനിഷേധികളെ, പരലോകത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതായി കാണാം. അലാ യദുന്നു അന്നഹും ഉലൈക അന്നഹും മബ്ഊസൂൻ, ഈ വൈദറ്റിയ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ കരുതുന്നില്ലേ ഒരു ദിവസം അള്ളാഹുവിന്റെ മുമ്പിൽ അവർ പുനർജീവിപ്പിക്കപ്പെടുമെന്ന്, അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകുമെന്ന് അവർ വിചാരിക്കുന്നില്ലേ എന്ന് ആ സമൂഹത്തെ അഭിമുഖീകരിച്ച് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഇന്നഹും വന്നു കമാ ലനൻതും അല്ലയ്യ ബിഅസല്ലാഹു അഹദ, അവർ അവരുടെ ജീവിതത്തിൽ വിചാരിച്ചു കളഞ്ഞു ഇനിയൊരിക്കലും അല്ലാഹു അവരെ പുനരുജ്ജീവിപ്പിക്കാത്ത വണ്ണം ഈ ലോകത്തോടുകൂടി അവരുടെ ജീവിതം അവസാനിച്ചു കളഞ്ഞിരിക്കുന്നു, ഇനിയൊന്നും ആരും അറിയുകയില്ല, ഒരു പ്രശ്നവുമില്ല എന്നവർ വിചാരിച്ചു കളഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആൻ ധാരാളമായി നടത്തുന്നതായി കാണാൻ സാധിക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുക എന്നത് വിശ്വാസികൾ എത്തിപ്പെടുന്ന ഈമാനിന്റെ ഒരു ഉന്നതമായ ഫലമാണ്. അത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ അടിയുറച്ച ബോധ്യമുള്ള ആളുകൾക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് നല്ല പ്രതീക്ഷയോടുകൂടി, നല്ല വിചാരത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഈമാനിന്റെ കാര്യത്തിൽ അടിയുറച്ച ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായി സൂചിപ്പിക്കുന്നുണ്ട്. മഹാനായ ഹസൻ ബസറി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ചതായി കാണാം, ഇന്നൽ മുഅ്മിന അഹ്സനല്ലന്ന ബില്ലാഹി ഫഅഹ്സനൽ അമൽ, ഒരു മുഅ്മിൻ വിശ്വാസി അള്ളാഹുവിനെ കുറിച്ച് അവൻ നല്ല വിചാരമായിരിക്കും വെച്ചു പുലർത്തുക. ആ നല്ല വിചാരം വെച്ചു പുലർത്തുന്നത് കൊണ്ട് തന്നെ ആ മുഅ്മിനിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കർമ്മങ്ങളും നല്ല കർമ്മങ്ങൾ തന്നെയായിരിക്കും. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ നല്ല വിചാരം വെച്ചു പുലർത്തിയാൽ നിങ്ങളുടെ കർമ്മങ്ങൾ അതിനനുസരിച്ച് നന്നായിക്കൊണ്ടിരിക്കും. എന്നാൽ വഇന്നൽ ഫാജിറ അസാ അല്ലന്ന ബില്ലാഹി ഫഅസാ അൽ അമൽ, ഒരു അധർമ്മി, ഒരു ധിക്കാരി, വൈദറ്റിയവൻ
അള്ളാഹുവിനെ കുറിച്ച് മോശമായ വിചാരങ്ങൾ വെച്ചു പുലർത്തും. ഇതൊന്നും അള്ളാഹു അറിയുകയില്ല, അള്ളാഹു കാണുകയില്ല, അള്ളാഹു കേൾക്കുകയില്ല, ഇത് ഞാൻ മാത്രം അറിയുന്ന കാര്യമാണ് എന്ന് വെച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യും. അങ്ങനെ നാൽക്കുനാൾ അവന്റെ കർമ്മങ്ങൾ, അവന്റെ കർമ്മങ്ങളും മോശമായിരിക്കും. അപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം എങ്ങനെയാകുന്നു എന്നതാണ് നമ്മുടെ കർമ്മം ശുദ്ധീകരിക്കാൻ പോലും കാരണമായി തീരുന്നത് എന്നതാണ് മഹാനായ ഹസൻ ബസറി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിചാരം എപ്രകാരമാണ്, അതിനനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ ജീവിതം സ്വർഗവുമായി കൂടുതൽ അടുക്കുന്നത്. അതിനനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ ജീവിതം നരകത്തിലേക്ക് ചെന്നുപെടാൻ കാരണമായി തീരുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വെച്ചു പുലർത്തിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ കൂടുതൽ നന്നാക്കി സ്വർഗത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? അതല്ല. അള്ളാഹുവിനെ കുറിച്ച് അത്ര നല്ലതല്ലാത്ത വിചാരങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മൾ നരകത്തിലേക്കാണോ പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ജാഗ്രതയുണ്ടായിരിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്തതായി അള്ളാഹു പറഞ്ഞതായിട്ട് തന്നെ പറയുന്നു, അന ഇൻദ ലന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അവിടെയാണ് ഞാനും ഉണ്ടാവുക. എന്റെ അടിമ എന്നെ കുറിച്ച് നല്ലത് വിചാരിച്ചു കൊണ്ട് അതിനനുസരിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ ആ നന്മക്കനുസരിച്ചുള്ള വിചാരത്തോടൊപ്പം അള്ളാഹു കൂടെ ഉണ്ടായിരിക്കും. എന്റെ അടിമ എന്നെ കുറിച്ച് നല്ലതല്ലാത്ത വിചാരത്തോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് തന്നെയാണ് അവനോടുള്ള എന്റെ സമീപനവും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി കാണേണ്ട, വളരെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യമാണിത്, അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിചാരം എന്നത്. അതിൽ നമുക്കൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നല്ലത് മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയണം. അത് ജീവിതത്തിന്റെ സന്തോഷാവസ്ഥയിൽ മാത്രമല്ല, സന്താപത്തിന്റെ സന്ദർഭത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധി ഉണ്ടാകുന്ന സന്ദർഭത്തിലും ഒക്കെ അതിന് കഴിയണം. അല്ലാത്ത പക്ഷം നമ്മൾ വളരെ പ്രയാസകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ ജീവിതത്തെ മെല്ലെ മെല്ലെ തള്ളി നീക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ആയുസ്സിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതിന് കഴിയുന്ന വിധം നമ്മുടെ ഈമാനിനെ നമ്മൾ ശക്തിപ്പെടുത്തണം. നമ്മുടെ ഈമാനിന്റെ ശക്തിയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. IT Media WhatsApp group. For more details, please contact 8547539820.